തിങ്കളാഴ്ച ഗാസയിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി 24 സൈനികരെയാണ് ഇസ്രയേലിന് നഷ്ടമായത്. ഒക്ടോബർ 7 ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടികളായിരുന്നു ഈ സംഭവ വികാസങ്ങൾ. സെൻട്രൽ ഗാസയിലെ കിബട്സ് കിസുഫിമിന് സമീപം ഹമാസിന്റെ സൈനികോഭാഗമായ അൽക്കസാം ബ്രിഗേഡിന്റെ ഗ്രനേഡ് ആക്രമണത്തിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 600 മീറ്റർ അകലെ പലസ്തീനുകളുടെ വീടുകളും കെട്ടിടങ്ങളും പൊട്ടിച്ച് സൈന്യം ബഫർ സോൺ ഒരുക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടത് സ്വയം സ്ഥാപിച്ച മൈനുകൾ പൊട്ടിത്തെറിച്ചുമാണ്. പ്രദേശത്തെ കെട്ടിടങ്ങൾ മൈൻ വെച്ച് തകർക്കാനുള്ള ഇസ്രയേൽ സൈനികരുടെ ഓപ്പറേഷനിടെയായിരുന്നു ഹമാസിന്റെ മിന്നലാക്രമണം. മൈനുകൾ സ്ഥാപിച്ച കെട്ടിടത്തിനുള്ളിലാണ് അപ്രതീക്ഷിതമായി ഹമാസിന്റെ റോക്കറ്റ് നിയന്ത്രിത ഗ്രനേഡ് വന്ന് പതിച്ചത്. തൊട്ടടുത്ത നിമിഷം കെട്ടിടം ഗോളമായി മാറി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മൈൻ സ്ഥാപിച്ച സമീപത്തെ മറ്റൊരു കെട്ടിടവും തകർന്ന് തരിപ്പണമായി. കെട്ടിടത്തിന് പുറത്ത് നിലയുറപ്പിച്ച ടാങ്കിന് നേരെ മറ്റൊരു ഗ്രനേഡും പ്രയോഗിക്കപ്പെട്ടു. ടാങ്ക് കമാൻഡറും മറ്റൊരു സൈനികനുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന്റെ വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. മിസൈലും റോക്കറ്റും തൊടുത്ത് തങ്ങളുടെ സൈനികർക്ക് നേരെ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തി ഞെട്ടിച്ചുവെന്നാണ് ആക്രമണത്തെക്കുറിച്ച് IDF വക്താവ് ഡാനിയൽ ഹഗാരി പ്രതികരിച്ചത്. ഇസ്രയേൽ എഞ്ചിനീയറിംഗ് യൂണിറ്റ് കാവൽ നിൽക്കുന്ന ടാങ്കിന് നേരെയായിരുന്നു ആക്രമണം. സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും കെട്ടിടങ്ങൾ തകരുകയും അതിനുള്ളിലെ ഭൂരിഭാഗം സൈനികരും കൊല്ലപ്പെടുകയായിരുന്നുവെന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു. കരുതൽ സേനയിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. സൈനികരുടെ മരണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, സുരക്ഷാമന്ത്രി യോവ് ഗാലന്റ്, പോലീസ് മന്ത്രി ഇറ്റാമർ ബെർഗിൻ, പ്രതിപക്ഷ നേതാക്കളായ എമർ ലാപിഡ്, നഫ്താലി ബെനറ്റ് എന്നിവരെല്ലാം പ്രതികരണവുമായി രംഗത്തു വന്നിരുന്നു. അതിർത്തിയിലെ കെട്ടിടങ്ങൾ തകർത്ത ബഫർ സോണാക്കുകയാണ് ഇസ്രയേൽ. ഗാസയുമായുള്ള 36 മൈൽ ദൂരം വരുന്ന അതിർത്തി പ്രദേശം വിജനമാക്കി മാറ്റി തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ് ഇസ്രയേൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 7 സമാനമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും ലക്ഷ്യമാണ്. ഒക്ടോബർ 7 ശേഷം തെക്കൻ ഇസ്രയേലിൽ നിന്ന് 10,000 പേരാണ് ഒഴിഞ്ഞുപോയത്. ഇവിടെ നിന്ന് താമസം മാറിയവരെ തിരിച്ചെത്തിക്കുക എന്നത് ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിലൊന്നാണ്. ബഫർ സോൺ എന്ന ആശയം ഇസ്രയേലിൽ വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഗാസയുടെ വിസ്തൃതി കുറയ്ക്കുന്ന ഈ നടപടിക്കെതിരെ അമേരിക്ക അടക്കം രംഗത്തും വന്നിട്ടുണ്ട്. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ തുടർന്ന വംശഹത്യയ്ക്ക് അറുതി വേണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഹേഗ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നാളെ വിധി പറയും. വിധി എന്തുതന്നെയായാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച ഇസ്രയേൽ. നേരത്തെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നത് എന്ന് ദക്ഷിണാഫ്രിക്ക തെളിവുകൾ നിരത്തി വാദിച്ചിരുന്നു. ഭക്ഷണം, വെള്ളം, ആരോഗ്യ പരിപാലനം, ഇന്ധനം, ശുചിത്വം, വാർത്താവിനിമയം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ വരെ നിരസിച്ചും മാരകമായ ബോംബുകൾ വർഷിച്ചും ഗാസയിൽ വംശഹത്യയാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന ദക്ഷിണാഫ്രിക്കൻ വാദം ഇസ്രയേൽ തള്ളുകയായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിനുള്ള സ്വാഭാവിക പ്രതിരോധം മാത്രമാണ് തങ്ങളുടേതെന്നാണ് കോടതിയിൽ ഇസ്രയേൽ വാദിച്ചത്. ഇസ്രയേൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിധി ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം കടുപ്പിക്കാൻ വഴിയൊരുക്കുമെന്നാണ് ദക്ഷിണാഫ്രിക്കൻ പ്രതീക്ഷ. ഖത്തർ നേതൃത്വത്തിൽ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാണെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു. ഇസ്രയേലി ബന്ദികളെ ഹമാസും പലസ്തീനി തടവുകാരെ ഇസ്രയേലും വിട്ടയക്കുന്ന വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ചർച്ചകളാണ് US കാർമികത്വത്തിൽ പുരോഗമിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. വൈറ്റ് ഹൌസ് വക്താവ് മഖർഗിന് പുറമെ ഖത്തർ, ഈജിപ്ത് പ്രതിനിധികളും തിരക്കിട്ട നീക്കങ്ങളിൽ പങ്കാളികളാണ്. വെടിനിർത്തലിന് പുറമെ ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കുന്നതും ഇതിന്റെ ഭാഗമാകും. വെടിനിർത്തൽ സുസ്ഥിരമാണെന്നാണ് ഹമാസ് ആവശ്യം. ഭാവി ഗാസയുടെ ഭരണം സംബന്ധിച്ച തീരുമാനവും ധാരണയിലുണ്ടാവണമെന്നാണ് ഹമാസ് നിലപാട്. 6 പ്രമുഖ ഹമാസ് നേതാക്കളെ നാടുകടത്തിയുള്ള വെടിനിർത്തലും യുദ്ധവിരാമവുമാണ് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നത്. രൂക്ഷ പോരാട്ടവും സിവിലിയൻ കുരുതിയും തുടർന്ന ഗാസയിൽ 24 മണിക്കൂറിന്റെ 210 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.